एकदन्दं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः। राम राघव राम राघव राम राघव पाहि माम्। कृष्ण केशव कृष्ण केशव रक्ष माम्। केशवाच्युत केशिसूतन क्लेशमोक्के ओळिक्किणे माधवार्जुन सारथि तव പാദമാശ്രയമെപ്പോഴും ചിന്ത ചെയ്തു വസിക്കുമെന്നുടെ സങ്കടങ്ങളകറ്റണേ। ഹന്ത ഞാൻ പല തെറ്റു ചെയ്വതോ ബന്ധുരാംഗ പുറുക്കണേ। സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം। പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം। ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ। നമസ്കാരം, നമ്മൾ ഇന്ന് 11-ാം ദിവസത്തെ പാരായണം ആരംഭിക്കുകയാണ്। ആരണ്യകാണ്ഡമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അഗസ്ത്യ സന്ദർശനം എന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗം കൂടി പാരായണം ചെയ്യേണ്ട, അതിനുശേഷം അഗസ്ത്യ സ്തുതി മുതൽ ശൂർപ്പണഖ്യാഗമനം വരെയുള്ള ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അഗസ്ത്യ സന്ദർശനത്തിന്റെ ബാക്കി ഭാഗം. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം കുമ്പിട്ടു ഭക്ത്യ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശനപരമാഹ്ലാദജാതസ്രവൻ നേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്യുതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ കൃഷ്ടാത്മന മുനിശ്രേഷ്ഠനാശ്രിതജനപ്രിയനായ വിശ്വേശം രാമം പാദ്യാർഖ്യാസന മധുബർക്ക മുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനേകാന്തേ ചൊല്ലിയിടിനാൻ വന്യഭോജ്യങ്ങൾ
കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനേ കാന്തേ ചൊല്ലിടിന. അഗസ്ത്യ സ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു നൂനം, ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാനന സകലേശ്വരാ ദയാനിധി. ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണീടിനെ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം. ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തേ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവു. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വീതികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിരിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായിരുന്നു കേൾപ്പോ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ തിര്യക്യോ നിജാതികൾ ബഹുസ്ഥാവര ജംഗമോഹ പൂർണമായുണ്ടായി വന്നു. തൊന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമൂടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ തൊന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ
വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോവാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല. നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാ ത്വത്ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വത്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തി ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധു. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതി. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വത്ഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി. ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ഥ കർമാക്കളായി. തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരേക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനയുക്തന്മാരായി. സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽകഥാശ്രവണേ രതിയുണ്ടാം. തുൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വത്ഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധി. ത്വൽപാദബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മമിന്നു മൽക്രതുക്കളം വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാ സാർദ്ധം കൃതി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധി. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം. ബാണതൂണീരത്തോടും കൊണ്ടു ഖഡ്ഗത്തോടും
ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൽ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവി നഷ്ടമായിടണം വൈകീടാതെ സാക്ഷാ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതം രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കുവോ ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദൈവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി ശ്രുത്വേതൽ സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടും എഴുന്നള്ളിയിടും നേരം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടും എഴുന്നള്ളിയിടും നേരം. അതായത് അഗസ്ത്യ മഹർഷി കാണുന്ന ഭാഗമാണ്, അഗസ്ത്യമഹർഷിയെ കാണുന്ന ഭാഗമാണ് ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ചത് അഗസ്ത്യ സന്ദർശനം. അതിനുശേഷം ഒരുപാട് തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അഗസ്ത്യ മഹർഷി ഭഗവാനെ സ്തുതിക്കുകയാണ്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ വിരാട് പുരുഷനായിട്ടുള്ള വിഷ്ണു ഭഗവാനാണ് എന്ന് നന്നായി മനസ്സിലാക്കിയ മഹർഷി ആ ഒരു തിരിച്ചറിവോട് കൂടിയിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതും പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളും പ്രപഞ്ചത്തെ സാധാരണ ജനങ്ങൾ അറിവില്ലാത്ത ആളുകൾ എങ്ങനെയാണ് പ്രപഞ്ചത്തെ കാണുന്നത്, എന്താണ് അതിൽ ഈശ്വര സാക്ഷാത്കാരത്തിനും ഈശ്വര ചിന്തയ്ക്കുമുള്ള അടിസ്ഥാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ വിവരിക്കുന്നത്. ഇതിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ മൂന്ന് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ, ഇവയെക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതാണ് നമ്മുടെ നിത്യജീവിതത്തിനും അതുവഴി നമുക്കുണ്ടാവുന്ന ആത്മീയമായ ഉയർച്ചയ്ക്കും അത്തരം പ്രവൃത്തികൾ എത്രത്തോളം നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനം, വിജ്ഞാനം എന്നീ അവസ്ഥകളെ പറ്റി പറയേണ്ട. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സാധാരണ അറിവ്, ഒരു സാധാരണ മനുഷ്യന് നേടാവുന്ന, ഉൾക്കൊള്ളാവുന്ന അറിവിനെയാണ് ജ്ഞാനം എന്നുദ്ദേശിക്കുന്നത്. വിജ്ഞാനം എന്ന് പറയുന്നത് വിശേഷേണ നേടുന്ന അറിവ്, അത് കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നമുക്കറിയാം അഞ്ച് തന്മാത്രകളെ കൊണ്ടാണ് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെയുള്ള അഞ്ച് വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളത് മായ എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതായത് ഇത് മുഴുവൻ സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന തരത്തിലാണ് നമ്മൾ ഇതിനെയെല്ലാം കാണുന്നത്, നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ. പക്ഷെ യോഗീശ്വരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാനികളായിട്ടുള്ള ഈ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വെറും മായയാണെന്നും ഇതല്ല സത്യമായിട്ടുള്ളത്, ഇതിനടിസ്ഥാനമായിട്ടുള്ള ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആ വിരാൾ പുരുഷൻ ആയിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി, അതിനെയാണ് അവർ
സാക്ഷാത്കരിക്കുന്നതും അത്തരത്തിലുള്ള അറിവ് നേടാനുമാണ് വിജ്ഞാനികളായിട്ട് വിശേഷേണ അറിവ് നേടിയിട്ടുള്ള ആളുകൾ അതിനായിട്ട് ശ്രമിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രാത്രി കയറ് കാണുമ്പോൾ അത് സർപ്പമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. നേരമറിച്ച് കുറച്ചും കൂടി ഉൾക്കാഴ്ചയോടുകൂടി അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്കത് കാണുന്ന കാഴ്ചയിൽ തന്നെ ഒരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും അത് പാമ്പല്ല, അത് പാമ്പല്ല, അത് കയറാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കാനുള്ള അറിവ്, അതാണ് വിശേഷയുള്ള. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളും ഓരോന്നും എടുത്തെടുത്ത് ഈ ഗൗതമ മഹർഷിയുടെ പറഞ്ഞിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള അറിവ് നേടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങളോ സുഖ ദുഃഖങ്ങളോ ഉയർച്ച താഴ്ചകളോ അഭിവൃദ്ധിയോ അല്ലെങ്കിൽ അപമാനമോ അവഹേളനമോ ഒന്നും അവരുടെ മനസ്സിനെ ബാധിക്കുകയില്ല, എല്ലാം അവർക്ക് ഒരുപോലെയായി തീരും എന്നാണ് പറയുന്നത്. അതിനാണ് വിശേഷേണയുള്ള ജ്ഞാനം നേടുക എന്ന് പറയുന്നത്. അതുപോലെ ലോകസൃഷ്ടിക്ക് ബ്രഹ്മാവ്, സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് വിഷ്ണു ഭഗവാനും, ഇതൊക്കെ രുദ്രൻ സംഹാരമൂർത്തിയായിട്ടുള്ള രുദ്രൻ പരമശിവൻ, ഇതെല്ലാം ഈ ത്രിഗുണങ്ങളെ, അതായത് സത്വരജസ്തമോ ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ഇവിടെ ചേർത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ വിദ്യ അവിദ്യ അതും എന്താണ് എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ വളരെ വിശേഷപ്പെട്ട അറിവ് നേടുക എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണക്കാരെ പോലെ അമിതമായ സന്തോഷവും അമിതമായ ദുഃഖവും നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവങ്ങൾക്ക് പാടില്ല. അത് വിശേഷതയുള്ള അറിവ് നേടിയിട്ട് അതിനെയൊക്കെ, അത്തരത്തിലുള്ള ചിന്തകളെയൊക്കെ നിയന്ത്രിക്കാനുള്ള ആത്മീയമായിട്ടുള്ള അറിവും ശക്തിയും നമ്മൾ നേടിയെടുക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുന്നത്. അതിനുശേഷം വീണ്ടും രാമകൃഷ്ണന്മാരെ അദ്ദേഹത്തെ നമസ്കരിച്ച് കാട്ടിലൂടെ യാത്ര തുടരുകയാണ്. അടുത്ത ഭാഗം ജടായ സംഗമം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാഗം വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു ഞാൻ പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ രക്ഷസാം പ്രബലനി കിടക്കുന്നതു മുനിഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകുല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വധ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിൽ എത്രയുമിഷ്ടനായ വയസ്യനെന്നറിഞ്ഞാലും നിന്തിരുപടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവത്ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനി ഒന്നുകൊണ്ടുമീ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാൻ. അങ്ങനെ മഹർഷിയുടെ അനുഗ്രഹം നേടി ഒരു കാട്ടിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കെ കുറച്ച് ദൂരം ചെന്ന സമയത്ത് അദ്രിശൃംഗാഭം, ഉയർന്ന പർവ്വതത്തെ പോലെ ഒരു ജീവി ആ യാത്രാ മധ്യേ അവർ കാണുകയാണ്. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഇത് ഏതോ ഒരു രാക്ഷസനാണ് എന്ന് തോന്നുന്നു, ഇവിടേക്ക് വരുന്നവരെയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ മുനിമാരെയൊക്കെ ഭക്ഷിച്ച് വിശ്രമിക്കുന്ന ഈ രാക്ഷസൻ ഏതോ ഒരു രാക്ഷസനാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അമ്പും വില്ലുമൊക്കെ നീ തയ്യാറാക്കി വെക്കൂ, നമുക്കിവനെ കൊന്നുകളയാം എന്ന് പറയുകയാണ്.
അപ്പൊ അത് കേട്ടപ്പോ ജടായു എന്ന പക്ഷിയായ പക്ഷിശ്രേഷ്ഠനായ ജടായു ആണത്. ജടായു ഇത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രനോട് പറയുന്നു, വധ്യനല്ലഹം, അതായത് എന്നെ വധിക്കരുത്, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, ഞാൻ നിങ്ങളുടെയൊക്കെ ആത്മ സുഹൃത്താണ്, തോളനായിട്ട് ഇവിടെ കഴിഞ്ഞോളാം. കാരണം താങ്കളുടെ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത്. ഞങ്ങൾ തമ്മിൽ അത്രയും സൗഹൃദത്തിലാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ നിങ്ങൾക്ക് യാതൊരു ദോഷവും ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. അത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ, അങ്ങനെയാണെങ്കിൽ ഈ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഈ അടുത്ത പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരു സംരക്ഷകനായിട്ട് എപ്പോഴും നീ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ആ പക്ഷി ശ്രേഷ്ഠനെ സന്തോഷത്തോടെ ആ വിവരം അറിയിക്കുന്നു, വധിക്കുന്നില്ല, നീ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ട് ഇവിടെ തുടരുക എന്ന്. അങ്ങനെ വധിക്കാതെ മുന്നോട്ട് നടക്കുന്നു, യാത്ര തുടരുന്നു. ഞാൻ നിന്നെ ഇത്രയും സംശയിച്ചു പോയതിൽ അല്ലാതെ ഖേദിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. കാരണം രാക്ഷസനാണ് എന്ന് തെറ്റിദ്ധരിച്ചു, ഋഷീശ്വരന്മാരെയൊക്കെ വിഴുങ്ങിയിട്ട് കിടക്കുന്ന രാക്ഷസനാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു, നീ ഇവിടെ തന്നെ തുടരുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ജടായു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തൊട്ടടുത്തായിട്ട് പഞ്ചവടി എന്നൊരു പുണ്യദേശം ഉണ്ട്, അവിടെ നിങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കാം, മനോഹരമായിട്ടുള്ള ആ പ്രദേശത്തേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞതനുസരിച്ച് അവർ യാത്ര തുടരുകയാണ്. പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാം മാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും കദളീപന സാമ്രാജ്യ അഖില ഫലവൃക്ഷാമൃത കാനനി ജനസമ്പാധ വിവർജിതേ നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്ഥയാ രക്ഷാർത്ഥമായി നിന്നിടം ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. അങ്ങനെ മനോഹരമായിട്ടുള്ള പർണശാല ആശ്രമം കെട്ടി പർണ പുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും, അതായത് മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ടും ഒരു ഇരിപ്പിടം ഉണ്ടാക്കി അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഉത്തമ ഗംഗാനദിക്ക് ഉത്തര തീരം, ഗംഗാനദീ തീരത്താണ് എന്നാൽ ഉത്തര ഭാഗത്താണ് ഗൗതമി തീരം എന്നാണ് ഇവിടെ പറയുന്നത്. ഗംഗാനദിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഗൗതമി നദി എന്നായിരിക്കാം ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ അവിടുത്തെ വിശേഷണങ്ങളാണ് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശം ആണ്, വളരെ മധുരമുള്ള ഫലവൃക്ഷങ്ങളും പൂക്കളും നല്ല കണ്ണിനും കാതിനും ഒക്കെ സന്തോഷം പകരുന്ന തരത്തിലുള്ള കാഴ്ചകളും കേൾവികളും, അതായത് പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങൾ, അങ്ങനെ മനോഹരമായിട്ടുള്ള ആ പ്രദേശത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാനനെ ജനസമ്പാധ വർജിജനെ നീരജസ്ഥരെ, ശുദ്ധമായ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ മനോഹരമായിട്ടുള്ള പ്രദേശത്ത് രാമനും സീതയും ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ, അയോധ്യ രാജധാനിയിൽ കൊട്ടാരത്തിൽ ഇപ്രകാരമാണോ അവർ സന്തോഷത്തോടെ വസിക്കുന്നത്, അതുപോലെയാണ് ഇവിടെ അവർ ജീവിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സന്യാസിയായിട്ടോ അല്ലെങ്കിൽ ആശ്രമ തപോനിഷ്ഠയോട് കൂടിയിട്ടുള്ള ജീവിതം നയിക്കുന്നവർക്ക് അതുപോലെ കുടുംബപരമായിട്ടുള്ള ജീവിതം പാടില്ല എന്നുള്ള സങ്കല്പമൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം കാട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്,
അയോധ്യാകാന്ഡത്തില് വസിഷ്ഠ മഹർഷി സീതാദേവിയോട് അല്ല ശ്രീരാമൻ സീതാദേവിയോട് പറയുന്നുണ്ടായിരുന്നു, ആഭരണങ്ങളെല്ലാം ആഭരണങ്ങളും തൻ്റെ വിശേഷപ്പെട്ട ആഭരണങ്ങളെല്ലാം അരുന്ധതി ദേവിക്ക് നൽകിയിട്ട് യാത്ര തിരിക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വസിഷ്ഠ മഹർഷി പറയുന്നത് സർവാഭരണ വിഭൂഷിതയായിട്ട് പട്ടുവസ്ത്രം ധരിച്ച് എങ്ങനെയാണോ സർവാഭരണ എല്ലാ രീതിയിലുള്ള അല്ലാതെ മരവുരി ധരിച്ചിട്ടല്ല കാട്ടിലേക്ക് പോകേണ്ടത് എന്ന് നമ്മളവിടെ വായിച്ച ഭാഗമാണ്. അപ്പൊ അതേപോലെ തന്നെ അയോധ്യയിൽ എപ്രകാരമാണോ അവർ കഴിയുന്നത് അതേപോലെ തന്നെ ആടയാഭരണങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷം ഉല്ലാസം അതുപോലെ തന്നെയാണ് ഇവിടെയും അവർ വസിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ അത്രി മഹർഷി അനസൂയാദേവി അവരൊക്കെ അതെ ഈശ്വര ചിന്തയോട് കൂടിയിട്ട് ആധ്യാത്മിക ജീവിതം നയിക്കുന്നുണ്ടെങ്കിലും അവർ കുടുംബജീവിതം ദമ്പതികളായിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് അവിടെ കഴിയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ശ്രീരാമനും സീതാദേവിയുടെയും കാര്യം. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ശ്രീരാമൻ മരപുരി ധരിച്ചു ജട കെട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിവാഹമോതിരം ഊരി വെച്ചിട്ടല്ല കാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അതിനർത്ഥം ആ അവര് ദമ്പതികളായിട്ട് തന്നെ സുഖമായിട്ട് അവിടെ ജീവിച്ചു എന്നതിന് ഒരു അർത്ഥം ഇവിടെ നമുക്ക് കാണാം. ശ്രീരാമൻ അയോധ്യയിൽ വാണത് പോലെ വാണാൻ അല്ലാതെ മഹർഷിമാരായിട്ട് ബ്രഹ്മചര്യത്തോടു കൂടിയിട്ട് ജീവിച്ചു അങ്ങനെ ഒരു അർത്ഥമൊന്നും ഇവിടെ പറയുന്നില്ല. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്ന് കൊടുക്കും. പലതരത്തിലുള്ള മനോഹരമായിട്ടുള്ള പൂക്കളും അതുപോലെ നല്ല മധുരമുള്ള പഴങ്ങളും എല്ലാം ലക്ഷ്മണനും എത്തിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ കുറേ കാലം അവിടെ അങ്ങനെ താമസിച്ച് വരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പ്രഭാത സ്നാനം അരുവിയിൽ പോയിട്ട് അങ്ങനെ മാനസികമായ ഉല്ലാസത്തോടു കൂടി അങ്ങനെ കഴിഞ്ഞു വരികയാണ് പഞ്ചവടിയിൽ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അയോധ്യയിൽ നിന്നും ഇതുവരെയുണ്ടായ സംഭവ പരമ്പരകൾക്ക് അടിസ്ഥാനം മന്ധര എന്ന ആ സ്ത്രീയുടെ നാവിൽ നിന്ന് ഉതിർന്നു വന്ന കുറച്ച് വാക്കുകളാണ്. അതിൻ്റെ പരിണതഫലമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം പഞ്ചവടിയിൽ വെച്ചാണ് നടക്കുന്നത് എന്ന് പറയാം. കഥയുടെ തുടർന്നുള്ള ഭാഗങ്ങൾക്ക് അടിസ്ഥാനം പഞ്ചവടി എന്ന ഈ പ്രദേശമാണ്. അപ്പോൾ അവിടെ ഇനി ആ പഞ്ചവടിയിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ലക്ഷ്മണൻ ജ്യേഷ്ഠനോട് ചോദിക്കുകയാണ്, എനിക്ക് ജ്യേഷ്ഠനോട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതായത് ജ്ഞാനം വിജ്ഞാനം ഭക്തി വൈരാഗ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഗഹനമായ കുറച്ച് കാര്യങ്ങളെ പറ്റി എനിക്ക് അറിവ് നേടണമെന്നുണ്ട്. ജ്യേഷ്ഠൻ എനിക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. ആ ഭാഗമാണ് ലക്ഷ്മണോപദേശം. അയോധ്യാകാന്ഡത്തിൽ നമ്മൾ ലക്ഷ്മണോപദേശം പാരായണം ചെയ്തു. ഇനി വീണ്ടും ഇവിടെ ആരണ്യകാന്ഡത്തിലാണ് ലക്ഷ്മണോപദേശം രണ്ടാമതായിട്ട് വരുന്നത്. അങ്ങനെ രണ്ട് ഭാഗങ്ങളിലായി രണ്ട് സമയത്താണ് ലക്ഷ്മണോപദേശം രാമായണത്തിൽ കൊടുത്തിട്ടുള്ളത്. ക്രോധാകുലനായി നിൽക്കുന്ന രാവണ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കാനായിട്ടാണ് അയോധ്യാകാന്ഡത്തിലുള്ളത്. ഇവിടെ അതല്ല, ഇവിടെ ലക്ഷ്മണൻ ജ്യേഷ്ഠനോട് ചോദിക്കുകയാണ്, എനിക്ക് കൂടുതൽ ഈ പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ ജ്യേഷ്ഠൻ സാക്ഷാൽ ഭഗവാനാണെന്ന് ലക്ഷ്മണൻ അറിയാം. അതുകൊണ്ട് എനിക്ക് ഉപദേശം കൂടുതൽ കാര്യങ്ങൾ അറിവുള്ള തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ ഏറ്റവും നല്ല ഉപദേഷ്ടാവ് ജ്യേഷ്ഠനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജ്യേഷ്ഠനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ലക്ഷ്മണൻ ചോദിക്കുന്നതിന് മറുപടിയായിട്ടാണ് ഇവിടെ ലക്ഷ്മണ ഉപദേശം കൊടുത്തിട്ടുണ്ട്. ആ ഭാഗമാണ് ഇനി പാരായണം ചെയ്യുന്നത്. ലക്ഷ്മണൻ ഒരു ദിനമേ കാന്തേ രാമദേവൻ തൃക്കടൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനോ മടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടണം ആരും നിന്തിരുപടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമൻ അതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴിപോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം
കേട്ടോളം തീർന്നുകൂടും വികൽപ്പ ഭ്രമമില്ല. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ അൻപോടു, പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേനി. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമിടൂ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റെങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേനി. ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവം ഡംഭം ഹിംസാവക്രത്വം കാമം ക്രോധം മാനസേ വിടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ അന്യുഭാവവും അകലക്കളഞ്ഞനുദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി. മാനസവചന ദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമ രാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വം ചെയ്തു ശക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം
ഇഷ്ടാനിഷ്ട പ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനെ സമർപ്പിച്ചാൽ ജ്ഞാനവുമകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകില്ല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിദാത്മാവു ശുദ്ധമവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിഹ തുൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിനു സാധനമാകയാലേ. സർവത്ര പരിപൂർണൻ ആത്മാവു ചിദാനന്ദൻ സർവസത്വന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ. ഏകൻ അദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശ നജൻ അഖിലാധാരൻ നിരാധാരൻ. നിത്യസത്യജ്ഞാനാദി ലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ. ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യ ശാസ്ത്രോപദേശൈക്യജ്ഞാനം. ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ള ഒരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേർപെട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമിതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മത്ഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ. മത്ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിന്നുണ്ടു പണി. രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലേ. നേരുള്ള വഴിയറിഞ്ഞിടാവിതവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം ഭക്തിക്കു കാരണവും എന്തൊന്നു കേട്ടാലും നീ. മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമമതം മത്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാദിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചുകൊള്ളുകയും അഥാ മൽക്കഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും ബുധ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ളവർ അവരല്ലോ. ഭക്തിയുക്തനു വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സത്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോടു
വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനം അകന്നുപോ ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. അങ്ങനെ ലക്ഷ്മണന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രീരാമചന്ദ്രൻ ധാരാളം കാര്യങ്ങളാണ് ഇവിടെ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, അതുപോലെ ജ്ഞാനം, വിജ്ഞാനം, ഭക്തി, വൈരാഗ്യം, ഇതൊക്കെ എന്താണ്, ആരൊക്കെയാണ് ഇത് നേടാൻ അർഹതയുള്ളവർ എന്നീ കാര്യങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. നമ്മൾ പറഞ്ഞ വെറും ലൗകിക സുഖങ്ങളിൽ മാത്രം മുഴുകിക്കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പദങ്ങളൊക്കെ അന്യമാണ്. നേരെ മറിച്ച് ഒരു പ്രത്യേക നിഷ്ഠയോടു കൂടിയിട്ട്, അതായത് ജപം, പൂജ, കീർത്തനം, അതുപോലെ സത്സംഗം, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലൂടെ ചരിക്കുന്ന ആളുകൾക്ക് എളുപ്പം ലഭിക്കാവുന്ന അല്ലെങ്കിൽ എളുപ്പം എത്തിപ്പെടാവുന്ന മാർഗമാണ്, അതായത് ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത്, അതിലേക്കുള്ള മാർഗമാണ് ഇതൊക്കെ. അതല്ലാതെ നമുക്കറിയാം ആധ്യാത്മിക ജീവിതം, ഭൗതിക ജീവിതം അല്ലെങ്കിൽ ലൗകിക ജീവിതങ്ങളിൽ മുഴുകിയിട്ട് പ്രാരബ്ധങ്ങൾ മാത്രം നിറഞ്ഞ ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മൾ ജനനം മുതൽ, ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ ഓരോ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്ന് പലർക്കും വാർദ്ധക്യത്തിലൊക്കെ എത്തുമ്പോഴാണ് പല ബുദ്ധിമുട്ടുകളും സഹിച്ച് ഇനി വേറൊരു വഴിയില്ല എന്ന് കാണുമ്പോഴാണ് പലരും ഇങ്ങനെയുള്ള ചിന്താഗതികളിലേക്ക് തിരിയുന്നത്. മറ്റു ചിലരാവട്ടെ പല പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ കുട്ടിക്കാലം മുതൽക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് കിട്ടുന്ന സമയം മുതൽ അത്തരത്തിലുള്ളൊരു ജീവിതചര്യയിലൂടെ നീങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്തി ഉണ്ടാവാനും അതിലൂടെ മോക്ഷം എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ നമുക്കറിയാം ഇന്നത്തെ ജീവിതത്തിൽ എല്ലാവർക്കും ഒട്ടും ഇല്ലാത്തൊരു കാര്യം മനസ്സമാധാനം എന്നുള്ളതാണ്. എന്തൊക്കെ പദവിയും ഐശ്വര്യവും എല്ലാം ഉണ്ടെങ്കിലും മനസ്സമാധാനം എന്നൊരു കാര്യമാണ് ഇന്ന് ഇല്ലാത്തതായിട്ട് നമ്മൾ കാണുന്നത്. പ്രശസ്തി, പണം, പദവി ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യേക ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. പുരാണ ഗ്രന്ഥങ്ങളുടെ പാരായണം, നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്ര ദർശനം, അതുപോലെ അറിവ് നേടാനുള്ള ഉപാധികൾ പലതായിട്ട് ഇതിൽ പറയുന്നു. ജീവാത്മാവ്, പരമാത്മാവ് എന്നൊക്കെയുള്ള തിരിച്ചറിവുകൾ, പിന്നെ മാനസികമായിട്ടുള്ള ഒരു എന്താണ് കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയിട്ടുള്ള അഹങ്കാരം, ഇതിൽ പറയുന്നത് മാനവും ദംഭം, ഹിംസാവക്രത്വം, കാമം, ക്രോധം, മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. ഇങ്ങനെയുള്ള ചിന്തകളെയൊക്കെ കഴിവതും മാറ്റി നിർത്തുക, പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ നമ്മൾ മനുഷ്യരാണ്, നമുക്കറിയാം. അതൊക്കെ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റുമെങ്കിലും പൂർണ്ണമായിട്ട് ആർക്കും മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും കഴിയുന്നതും ഇങ്ങനെയുള്ള ഒരു ചര്യയിലൂടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് വെച്ചാൽ കുറേയൊക്കെ അതിന് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഒരു സാധന എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണ്. അന്യരുടെ ദോഷങ്ങൾ കാണുക, അവരെ കുറ്റപ്പെടുത്തുക, അവരെ അവഹേളിക്കുക, അപമാനിക്കുക, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് കഴിയുന്നതും ഒഴിവാക്കിയിട്ട് സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ച് സമബുദ്ധ്യ അന്യഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത് നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും. ശാരീരികമായിട്ട് നമ്മൾ രാവിലെ പല്ല് തേച്ചു, കുളിച്ചു, ദേഹമൊക്കെ നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞു അല്ലെങ്കിൽ പെർഫ്യൂമൊക്കെ അടിച്ചു, അതുകൊണ്ട് മാത്രമായില്ല, മനസ്സും അതുപോലെ ആയിത്തീരുന്നവർക്ക് മാത്രമാണ് മനസ്സമാധാനം എന്നുണ്ടാവുകയുള്ളൂ
എന്നാണ് ഇവിടെ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ, പ്രത്യേകം ഓരോ ഭാഗത്ത് അങ്ങനെ എടുത്തു പറയുന്നതാണ്, നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ. എന്തൊക്കെയാണ് സൽക്കർമ്മങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. കഴിയുന്നതും മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായിട്ട് മാനസ വചന ദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സൽചിന്തയോടുകൂടിയിട്ട് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തോടു കൂടിയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറെ ദുഷ്ടചിന്താഗതികളെ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കും. നമുക്കറിയാം നമ്മൾ നമ്മുടെ വീടൊക്കെ എത്രത്തോളം നമ്മൾ അടിച്ച് തടിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചു എങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു എലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവി ചത്തു കിടക്കുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ദുർഗന്ധം നമുക്ക് അനുഭവപ്പെടും. അതുപോലെയാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ദുഷ്ചിന്തകളും ദുർവികാരങ്ങളും നമ്മളത് മാറ്റാൻ ശ്രമിക്കാതെ, വീടിനുള്ളിലത്തെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, വീടിനുള്ളിൽ നിന്നും അത് മാറ്റിക്കളയാതെ വീടോ പരിസരമോ നമ്മൾ എത്ര വൃത്തിയാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ആ വസ്തു ചീഞ്ഞു നാറുന്ന ആ വസ്തു അവിടുന്ന് എടുത്ത് പുറത്ത് കളഞ്ഞാൽ മാത്രമാണ് അവിടെ പരിശുദ്ധമായിരിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെന്നാണ് പറയുന്നത്. ഒരു പരിധിവരെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താൻ സാധിക്കും, ശ്രമിച്ചാൽ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പുത്രധാരാർത്ഥി നിസ്നേഹത്വം ചെയ്തു ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട്, ചിലർക്ക് ഞാൻ വിചാരിച്ച കാര്യം അതേപോലെ തന്നെ നടക്കണം എന്നുള്ള ഒരു പിടിവാശി, അല്ലെങ്കിൽ ഞാൻ പറയുന്നതേ നടക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി. അങ്ങനെയല്ല, നമ്മളൊരു കുടുംബമൊക്കെ ആയിട്ട് കഴിയുമ്പോൾ എല്ലാവരുടെയും ആ കുടുംബാംഗങ്ങളുടെ ഒക്കെ താല്പര്യത്തിനും എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതിനനുസരിച്ച് അവരോടൊക്കെ അഭിപ്രായം ചോദിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ സന്തോഷമായിട്ട് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയുള്ള നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ ഭക്തൻ എന്നാകിലവൻ ചോദിച്ചീൽ എന്നാകിലും. ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ, ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഈശ്വര സാക്ഷാത്കാരമാണ്. അതിനുള്ള പടിപടികളായിട്ടുള്ള ഉയർച്ചയെ പറ്റിയുള്ള വളർച്ചയെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തന്നത്. ആ കാര്യങ്ങൾ വേണ്ട വിധം ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭക്തിയുക്തന് ജ്ഞാനവിജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ് മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഭക്തന്മാർക്കൊഴിഞ്ഞ് ഈ കാര്യങ്ങൾ, ഭക്തിയില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒട്ടും ഉപദേശിച്ചു കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം നല്ല കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുക അതൊക്കെ ചെയ്യുന്നവർ, പുച്ഛം പരിഹാസം ഇതൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങളിലെ നമ്മൾ അവഗണിക്കുക, അതിനൊന്നും അമിത പ്രാധാന്യം കൊടുക്കണ്ട. നമ്മൾ മോശമായൊരു കാര്യമല്ല ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. മറ്റാർക്കും ഉപദ്രവമില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ അവഹേളിക്കുക അപമാനിക്കുക ചെയ്യുമ്പോൾ അതിനെ അവഗണിക്കുകയാണ് വേണ്ടതല്ലാതെ അതിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കേണ്ട. അങ്ങനെ നമ്മൾ ഈ നല്ല ഇതോട് കൂടിയിട്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനേതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനം അകന്നുപോകും. അജ്ഞാനികളായിട്ട് ആളുകളുടെ വാക്ക് കേട്ടിട്ട് ഇത്തരം ചര്യകളിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം. യോഗീന്ദ്രന്മാർക്കായിട്ടുള്ള യോഗീന്ദ്രന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന മുക്തി നമ്മുടെ ഹസ്ത സംസ്ഥിതിയല്ലോ നമ്മുടെ കൈക്കുള്ളിലും ഒതുങ്ങുന്ന തരത്തിലാക്കി തീർക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും, മനസ്സ് വെച്ചാൽ സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആർക്കാണ് ഇത് ഉപദേശിച്ചു കൊടുക്കേണ്ടതെന്ന് പറയുന്നത്, വിശ്വാസമില്ലാത്തവർക്ക് താല്പര്യമില്ലാത്തവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കരുത്. നേരെ മറിച്ച് ഭക്തിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവർ ചോദിച്ചില്ലെങ്കിലും ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീയെ ഉപദേശിച്ചു കൊടുക്കണം എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്.
ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ. ഭക്തൻ എന്നാകിൽ അവൻ ചോദിച്ചീൽ എന്നാകിലും, ചോദിച്ചിട്ടില്ലാച്ചാലും ഭക്തിയുള്ളവരാണോ അവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഉപദേശിച്ച് ഈ അറിവുകളൊക്കെ പകർന്നു കൊടുക്കണം എന്നാണ് ലക്ഷ്മണനോട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പാരായണം ചെയ്തതിന്. അടുത്തതായിട്ട് ശൂർപ്പണഖ്യാഗമനം എന്ന ഭാഗമാണ്. പഞ്ചവടിയിൽ ആണ് അവർ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ശൂർപ്പണഖ്യാഗമനം എന്ന ഭാഗം പാരായണം ചെയ്യാം. ഇത്തരം സൗമിത്രിയോട് അരുളി ചെയ്തു പുനരിത്തിരി നേരം ഇരുന്നേടിനോരനന്തരം ഗൗതമി തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരെ സഞ്ചരിച്ചിടൊന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങൾ അതുനേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുകരം ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന ബാണ പീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ ആരെടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയോ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ ഘരദൂഷണ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാൻ ഇരിപ്പതു സദാ നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധി സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത ധന്യേ മദ്ഭ്രാതാവായ ലക്ഷ്മണനിവനിടോ എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൽ നിശാചരി എന്നോടു കൂടെ പോന്നൊരുമിച്ചു കൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോട് അരുൾ ചെയ്തിടിനാൽ ഞാനിഹ തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നു കൊണ്ടും സാവജ്ഞോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമിടോ ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനിടൂ മംഗളശീലൻ അനുരൂപൻ എത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകേടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൽ ഭർത്താവാ
ആകുന്നു തന്നെ. ചൊന്നവളോട് ചിരിച്ചവനു മുര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ ധന്യേനി. ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിട അഖിലേശ്വരനായ രാമൻ തന്നോടു തപകുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുലനായകനോടു ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലോ. നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ. മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരും അനാരതം. ഇത്തരം അവൾ ഉര ചെയ്തതു കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം. അതിനിവളുണ്ട് എനിക്കിപ്പോൾ ഒരുത്തി വേണം. അവനതിനാരെന്നു തിരഞ്ഞരിക്കും നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും. തരിക്കെന്നിനി കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനെടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും. ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല്ല വെറുതേനി. നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിക നീ. മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപെ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം. ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരുമരുവിയാറുപോലെ. ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൽ. രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൽ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശൂർപ്പണഖ്യാഗമനം എന്ന ഭാഗമാണ് ഇവിടെ ഇപ്പൊ പാരായണം ചെയ്തത്. ഇവിടെ രാവണന്റെ സഹോദരിയാണ് ശൂർപ്പണഖ്യ. ഇവിടെ ജനസ്ഥാനം എന്ന ദേശത്ത് പഞ്ചവടിക്ക് സമീപമുള്ള ജനസ്ഥാനം എന്ന ദേശത്താണ് അവള് താമസിക്കുന്നത്. കൂടെ ഖരൻ, ദൂഷണൻ, തൃശിരസ് എന്നീ രാക്ഷസന്മാരും അവരുടെ അനുയായികളൊക്കെയുണ്ട്. വിദ്യുജിഹൻ എന്ന ആളാണ് ശൂർപ്പണഖയുടെ ഭർത്താവ്.
ആയിട്ട് ഉണ്ടായിരുന്നത്. ആ രാവണനുമായിട്ടുള്ള ഒരു ഒരു യുദ്ധത്തിൽ വിദ്യുജീഹൻ അറിയാതെ രാവണൻ്റെ വാളുകൊണ്ട് തന്നെ അറിയാതെ കൊല്ലപ്പെടുകയുണ്ടായത് എന്ന് കേൾക്കുന്നു. അപ്പോൾ അത് കാരണം വിദ്യുജീഹനെ നഷ്ടപ്പെട്ടതുകൊണ്ട് രാവണൻ തന്നെ പ്രായശ്ചിത്തം എന്നോണം ശൂർപ്പണഖയോട് പറഞ്ഞിരിക്കുകയാണ്, ഇനി ഇഷ്ടമുള്ള വരനെ സ്വീകരിച്ചു കൊള്ളുവാനായിട്ട് അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അതാണ് ശൂർപ്പണഖ. അങ്ങനെയാണ് ജനസ്ഥാന അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാട്ടിലൂടെയും പർവ്വത നിരകളിലൂടെയൊക്കെ ഇങ്ങനെ ആടിപ്പാടി ഇങ്ങനെ സന്തോഷിച്ച്, അല്ലെങ്കിൽ തൻ്റെ സുഖസൗകര്യങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ജനസ്ഥാനം എന്ന ദേശത്ത് വന്നിട്ട് അവിടെ താമസമാക്കിയത്. ആ സമയത്താണ് അവൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, അതായത് പല സ്ഥലങ്ങളിലും പർവ്വത നിരകളിലൊക്കെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ദിവസം ആ പഞ്ചവടിയുടെ ഭാഗത്ത് വന്നപ്പോൾ ശ്രീരാമൻ്റെ കാലടിപ്പാടുകൾ മണ്ണിൽ പതിഞ്ഞു കാണുന്നത്. ശ്രീരാമൻ്റെയാണ് എന്ന് അറിഞ്ഞിട്ടല്ല, മനോഹരമായിട്ടുള്ള കാലടിപ്പാടുകൾ കണ്ടപ്പോൾ അത് പ്രത്യേക തരത്തിലുള്ള ചിഹ്നങ്ങൾ, അങ്കുശം മത്സ്യം തുടങ്ങിയിട്ടുള്ള ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ള കാലടിപ്പാടുകൾ കണ്ടപ്പോൾ, ഇത്രയും മനോഹരമായിട്ടുള്ള കാലടിപ്പാടുകൾ ആരുടെയാണാവോ എന്ന് അന്വേഷിച്ച് പിന്തുടർന്നിട്ടാണ് അവൾ ഇവരെ താമസിക്കുന്ന പർണശാലയുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ അതികോമളന്മാരായിട്ടുള്ള രണ്ട് യുവാക്കളും ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുമാണ് കൂടെ കാണുന്നത്. അവരോട് ചോദിക്കുകയാണ്, സൂര്യനെ പോലെ തേജസ്വികളായിട്ടുള്ള നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോൾ ശ്രീരാമൻ അതിന് മറുപടി പറഞ്ഞു, ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ് ഞങ്ങൾ രണ്ടുപേര്, എൻ്റെ ഭാര്യയാണ് സീതാദേവി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇനി അപ്പോൾ തന്നെ അവൾ ശൂർപ്പണഖ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ പരസ്പരം പരിചയപ്പെടുത്തണമല്ലോ, എന്നോട് ചോദിക്കാതെ തന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ രാവണൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനതിന് ശേഷം അവൾ ശ്രീരാമനോട് ആവശ്യപ്പെടുകയാണ്, ഇത്രയും സുന്ദരനായിട്ടുള്ള താങ്കൾ എൻ്റെ കൂടെ വരണം, വിവാഹം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് താമസിക്കാം, ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഇഷ്ടംപോലെ പർവ്വത നിരകളിലൂടെ കാടിപ്പാടി സുഖമായിട്ട് ജീവിക്കാം എന്ന് പറയുകയാണ്. അപ്പം അത് കേട്ടപ്പോൾ ശൂർപ്പണഖയെ കണ്ട സമയത്ത് തന്നെ ശ്രീരാമൻ ചോദിക്കുന്നത് സുന്ദരി ധന്യേ എന്നുള്ള നല്ല വാക്കുകളിലൂടെയാണ് സംബോധന ചെയ്യുന്നത്. ഒരു രാക്ഷസിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല, അതിസുന്ദരിയായിട്ട് തന്നെയാണ് അവൾ കാട്ടിന് മുഴുവനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ച സമയത്താണ് അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. വേറൊരു തരത്തിലുള്ളൊരു സാധാരണ ഒരു സ്ത്രീയോട് മാന്യമായ രീതിയിൽ പെരുമാറുക എന്നുള്ള തരത്തിലുള്ളൊരു രീതിയിൽ തന്നെയാണ് അവിടെ സംഭാഷണം ആരംഭിക്കുന്നത്. അങ്ങനെ ആണ് അവർ പരസ്പരം പരിചയപ്പെടുത്തുന്നതും, ശൂർപ്പണഖ ആരാണ് എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം അവൾ തൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതിന് ശേഷം എൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നറിയിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു, എനിക്ക് എൻ്റെ കൂടെ സീതാദേവി പത്നിയായിട്ടുണ്ട്, ഞാൻ ഇനി വേറൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് സാപത്നി ദുഃഖം, അതായത് വേറൊരു ഭാര്യയും കൂടെ കൂടെ ഉണ്ടാകുമ്പോൾ അത് സപത്നിയായിട്ട് കൂടെയുള്ള പത്നിയായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ദുഃഖം നീ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക, അതുകൊണ്ട് ഞാനതിന് തയ്യാറല്ല, നീ എൻ്റെ സഹോദരൻ അപ്പുറത്തുണ്ട് ലക്ഷ്മണൻ, ലക്ഷ്മണനെ ചെന്നിട്ട് ഈ കാര്യം അറിയിക്കൂ എന്ന് പറയുന്നു. അവിടെ ചെന്ന് ലക്ഷ്മണനോട് ഈ ആവശ്യം അറിയിക്കുന്നു. ലക്ഷ്മണൻ പറയുകയാണ്, വീണ്ടും രാമൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ രണ്ടുപേരും ആ കഥയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് കൂടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ. അങ്ങനെ അവിടെ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്ന് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം, ദേഷ്യം, കോപം ഇതൊക്കെ തോന്നുകയാണ്. കാരണം ഈ ശ്രീരാമൻ തന്നെ വിവാഹം കഴിക്കാതിരിക്കാൻ കാരണം സീതാദേവിയാണ്, കൂടെ ഉള്ള സീതാദേവിയാണ് കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് ആ സീതാദേവിക്ക് നേരെ തൻ്റെ രാക്ഷസീയമായ രൂപവുമായിട്ട് ഓടിയെടുക്കുകയാണ് ചെയ്യുന്നത് സീതാദേവിയെ ഉപദ്രവിക്കാനായിട്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്ന ലക്ഷ്മണൻ വേഗം വാള് എടുത്ത് വീശി, അങ്ങനെ അവൾക്ക് അംഗഭംഗം വന്നു, ചോരയൊലിപ്പിച്ച് അവൾ ഭൂമിയിൽ വീണു, അലറിക്കരഞ്ഞുകൊണ്ട് അവളുടെ യഥാർത്ഥ രാക്ഷസിയായിട്ട് അവൾ മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. ഇതേപോലുള്ള സംഭവങ്ങൾ കുടുംബമായിട്ട് കഴിയുന്ന ആളുകളെ
താഴ്ന്ന തരത്തിലേക്ക് നിലവാരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കാം, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ വിട്ടുപോവാതിരിക്കാനായിട്ട് വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കണം എന്നൊരു സന്ദേശം. മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ ശ്രീരാമൻ, ലക്ഷ്മണൻ, സീതാദേവി എന്നൊക്കെ പറയുമ്പോൾ അവർ ഇപ്പോഴത്തെ അവരെ അവസ്ഥ എന്ന് പറയുമ്പോൾ അതായത് യൗവനാവസ്ഥയിലേക്ക് കടന്ന അവസ്ഥയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് വാർദ്ധക്യത്തിലെത്തുന്നത് വരെ. അപ്പോൾ അതുവരെയുള്ള നമ്മുടെ കാലം എന്ന് പറയുന്നത് ശൈശവം ഏറ്റവും ലാളനയോട് കൂടി വളരുന്ന കാലം, അത് കഴിഞ്ഞാൽ ബാല്യം കുറച്ചും കൂടി രക്ഷിതാക്കളുടെ താങ്ങും തണലുമായിട്ടാണ് നമ്മൾ വളരുന്നത്. അത് കഴിഞ്ഞ് യൗവനാവസ്ഥ, കൗമാരം കഴിഞ്ഞു, സുഹൃത്തുക്കളെയൊക്കെ ആയിട്ട് ഉള്ള ഇടപെടൽ കഴിഞ്ഞു, യൗവനാവസ്ഥയ്ക്ക് എത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബം എന്നുള്ള സങ്കല്പത്തിനാണ് കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവും മക്കളൊക്കെ ആയിട്ട് താമസിക്കുക, പുരുഷന്മാരാണെങ്കിൽ ഭാര്യയും മക്കളും അച്ഛനമ്മമാരൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാലം ആണ് ഈ യൗവനകാലം എന്ന് പറയുന്നത്. ആ കാലത്ത് ജീവിതത്തിൽ ഒരുപാട് പ്രാരബ്ധങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ വരുമാനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ വയസ്സായ മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, മക്കളൊക്കെ ഉള്ളവർ വലിയ മക്കളൊക്കെ ആകുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് പ്രാരബ്ധങ്ങൾ ഏറി വരുന്ന ഒരു ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രായം. അതുവരെ നമ്മൾ പറഞ്ഞ മറ്റുള്ളവരുടെ ഒരു സംരക്ഷണയിലും താങ്ങലും തണലുമാണ് കഴിഞ്ഞു വന്നിരുന്നത്. ഇനി ഇതെല്ലാം നാം സ്വയം പര്യാപ്തം നേടി സ്വന്തം കാലിലുറച്ചു നിന്ന് സ്വയം ജീവിതം കെട്ടിപ്പടുത്ത് മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ യൗവനാവസ്ഥ. പുരുഷൻ്റെ ആയാലും സ്ത്രീ ആയാലും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടുജോലികളും അതുപോലെ ജോലി, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബ പ്രാരബ്ധങ്ങൾ, പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതലകൾ, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും ഏറ്റെടുക്കേണ്ടുന്ന ഈ പ്രായം. അപ്പോൾ അങ്ങനെ ഉള്ള ആ സമയത്ത് നമുക്ക് ഒരുപക്ഷെ നമ്മുടേതായ പല ബുദ്ധിമുട്ടുകളും പ്രാരബ്ധങ്ങളും നമുക്ക് വന്നു കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർ വഴി തെറ്റിയിട്ട് വേറെ വല്ല മാർഗങ്ങളിലേക്ക് ചെന്ന് എളുപ്പത്തിൽ പണം നേടാനുള്ള മാർഗങ്ങൾ, അതുപോലെ ചെറിയ രീതിയിൽ വേണമെന്ന് വിചാരിച്ചിട്ടോ അല്ലാതെയോ ചതി, വഞ്ചന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ശൂർപ്പണഖ എന്ന് പറയുമ്പോൾ അതിമനോഹരിയായിട്ടാണ് അവൾ അവിടെ വന്നുപെട്ടിരിക്കുന്നത്. പക്ഷെ അവളുടെ യഥാർത്ഥ സ്വരൂപം രാക്ഷസീ രൂപം, യഥാർത്ഥത്തിൽ രാക്ഷസിയാണ്. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശൂർപ്പണഖ വന്നുപെട്ടിരിക്കുന്നത്, പഞ്ചവടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഓരോ കാര്യങ്ങളിലും ചെന്നുപെട്ടില്ലെങ്കിൽ, കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഓരോന്നിൻ്റെയും ഭംഗിയും അല്ലെങ്കിൽ സൗകുമാര്യതയും കണ്ടിട്ട് അതിൽ കൂടുതൽ അതിനെപ്പറ്റി ആലോചിക്കുക, ചിന്തിക്കാതെ ചെയ്ത് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം ഇതുപോലെ രാക്ഷസീയ രൂപം പ്രാപിച്ച് അത് നമ്മുടെ നേർക്ക് നടന്നെടുത്ത് വരുമ്പോഴാണ് നമ്മൾ ആകെ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരവസ്ഥ നമുക്ക് വന്നു ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ജീവിത പ്രാരബ്ധങ്ങൾക്കിടയിൽ എപ്പോഴും വളരെ വിവേചന ബുദ്ധിയോട് കൂടിയിട്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊരു സന്ദേശം കൂടി അവിടെ പറയാം എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ശൂർപ്പണഖ യുടെ കാര്യത്തിൽ വേറൊരു ഇത് പറയുന്നത്, ലക്ഷ്മണൻ കഥയിലേക്ക് വരുമ്പോൾ ലക്ഷ്മണൻ 14 വർഷം, അതായത് 14 വർഷം ഊണും ഉറക്കവും ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് രാവണൻ്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വരം, അങ്ങനൊരു വരം ബ്രഹ്മാവിൽ നിന്ന് ഇന്ദ്രജിത്ത് നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇന്ദ്രജിത്തിനെ വധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ ലക്ഷ്മണൻ ഊണും ഉറക്കവും ഇല്ലാതെ നിരാഹാരനായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെയാണ് കഴിയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഈ 14 വർഷവും ആ ഒരു ചര്യയോടുകൂടി നിന്നാൽ മാത്രമാണ് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയുള്ളൂ. ആ ഒരു തപസ്യയിലാണ് ലക്ഷ്മണൻ. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ്റെ കൂടെ പോരുന്ന സമയത്ത് സീതാദേവി രാമനോടൊപ്പം പോന്നുവെങ്കിലും ഊർമിളാദേവി ലക്ഷ്മണൻ്റെ കൂടെ പോന്നിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ തൻ്റെ വ്രതം, അതായത് ഈ ഊണും ഉറക്കവും ഇല്ലാതിരുന്നിട്ട് ഇന്ദ്രജിത്തിനെ വധിക്കാനുള്ള ആ തയ്യാറെടുപ്പിന്
ഭംഗം എത്രത്തോളം വ്രതശുദ്ധി ഉണ്ട് എന്നൊന്ന് പരീക്ഷിക്കാനായിരിക്കാം ഒരുപക്ഷെ ശ്രീരാമൻ അവിടെ ലക്ഷ്മണനോട് ശൂർപ്പണയ്ക്കോട് പറയുന്നത്. നീ ചെന്ന് ലക്ഷ്മണനോട് ചോദിച്ചു നോക്ക്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നെ എന്ന് ചോദിക്കാൻ പറയുന്നത്. അതായത് ലക്ഷ്മണനെ ഒന്ന് പരീക്ഷിക്കാനായിട്ടായിരിക്കാം, കാരണം ശ്രീരാമന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി കൊടുക്കാനായിട്ട് സീതാദേവി കൂടെയുണ്ട്. ഒരുത്തനായാൽ ഒരുത്തി വേണം എന്ന് പറയുന്നത്, എന്തായാലും ഒരു സ്ത്രീ കൂടെ വേണം, അത് ഒരുപക്ഷെ നീ ആയിക്കൂടെ എന്ന് ചോദിക്കാൻ പറയുന്നത് ഒരുപക്ഷെ ഇത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. അതായത് ലക്ഷ്മണന്റെ വ്രതശുദ്ധി എത്രത്തോളമുണ്ട്, നിഷ്ഠ എത്രത്തോളമുണ്ട് എന്നൊന്ന് ശ്രീരാമന് ബോധ്യപ്പെടാനായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ലക്ഷ്മണൻ അവിടെ ഉറച്ചു നിന്നു, അതിൽ ശ്രീ ലക്ഷ്മണൻ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്തത്. ശൂർപ്പണഖ്യാഗമനം എന്ന ഭാഗമാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. നാളെ 12-ാം ദിവസം ഭരവധം തുടങ്ങിയിട്ടുള്ള ഭാഗമാണ് പാരായണം ചെയ്യാനുള്ളത്. ഇന്ന് ഇവിടെ സമർപ്പിക്കുകയാണ്. പൂർവം രാമതപോവനാനി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹേ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലേ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ സീതായ പദയേ നമഃ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാത് പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദ് സകലം പരസ്മേ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമീ.